ബട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയസ് ഗേൾസ് നിങ്ങളുടെ അടുത്താണ്, നിങ്ങൾ മേക്കപ്പിൽ മാത്രം ഓടി പിടിച്ചിരിക്കുന്നത് മനസ്സിലായി. കാരണം നമ്മൾ ആലപ്പുഴയിൽ തിരിച്ചു വന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരുന്ന വിനുവള്ളിയിലാണെങ്കിൽ കൗതുകരമായ ഒരു കാഴ്ച. ഹലോ ബ്രോ, ബ്രോ സമ്മതിച്ചെടുത്തിട്ടോ ഈ മച്ചാരി വേണ്ടിയിട്ട് ഇൻട്രോ എടുത്തത്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു കാർത്തിക് സൂര്യ വ്ളോഗ്സ് youtube.com/karthiksurya. യോ ബ്രോസ്, ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങള് വണ്ടിയിൽ ആലപ്പുഴ തിരിച്ചു വന്നോണ്ടിരുന്ന വഴിക്ക് വിനുവളിയും പുറത്ത് കണ്ണാടിയിൽ നിന്ന് പുറത്തു പോയപ്പോഴത്തേക്കും ചിക്സ് കണ്ട വെള്ളപ്പൊക്കം. ഹലോ ബ്രോ, വീണ്ടും വീണ്ടും നമ്മൾ ഇന്ന് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ആലിംഗനം ചെയ്ത് കൊന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ ബ്രോ, എന്താ വെച്ചാൽ ഇവിടെ സംഭവം? ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇത് എന്താ രണ്ടു ദിവസം കൊണ്ട് വിളിച്ചു വെച്ചാൽ ആണുങ്ങള് പെൺമേഷം കണ്ടി വരുന്നത്. ഗൈസ് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഈ ചേട്ടൻ പറഞ്ഞ നമ്മള് മീഡിയ പാസ് കൊണ്ട് വരണമെന്ന്. മീഡിയ പാസ് നമ്മുടെ ഇല്ലല്ലോ, യൂട്യൂബ് പാസ് മതിയോ ബ്രോ? പറ്റില്ലല്ലേ. അതെ, അണ്ണൻ പറഞ്ഞ് സംസാരം ഉണ്ടാക്കാതെ മാറി, അതൊക്കെ നീങ്ങി ഇന്ന് കൊടുക്കാം. വെറുതെ എന്തിനാണ് ഇവരുടെ അടിയുള്ളത്? എടാ ഇവിടെ അകത്ത് പറഞ്ഞ മീഡിയ പാസ് വേണം. മീഡിയ പാസ് ഒപ്പിക്കാൻ വല്ല ഒപ്പുണ്ടാടാ. ഗൈസ് ബേസിക്കലി ഇത് ചവറയിലെ അമ്പലമാണ്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രോസ് ഡ്രസ്സിങ്. ഞങ്ങൾ ചോദിച്ചു നോക്കിയപ്പോൾ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നേർച്ചയാണെന്നാണ് പറഞ്ഞത്. ഇതാ ഇതെല്ലാം ഫീമെയിൽ ഡ്രസ്സ് കഴിച്ച പയ്യന്മാരാണ്. ഗൈസ് നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. ബ്രോ എന്തിനു വേണ്ടിയാണ് സംഭവം ചെയ്യുന്നത്? നമ്മുടെ ആചാരാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ള മീനമാസം 10-15 നേർച്ച നടക്കുന്നത് നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ദേവി അസ്റ്റിച്ച് നമ്മുടെ ഓ. ഞങ്ങൾ റോഡിൽ കൂടെ വെറുതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത്രയും ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സംഭവം അറിയാൻ വേണ്ടി വന്നതാണ്. എത്ര ദിവസം ഉണ്ട് ഇവിടെ പരിപാടി? രണ്ടു ദിവസം, രണ്ടു ദിവസം പരിപാടിയാണ്. അടുത്ത വർഷം നിങ്ങളുടെ ഭാഗം ചവറ ഏത് അമ്പലത്തോട് പറഞ്ഞോട് വെച്ചാണ്? ഇത് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഉത്സവത്തിന് ഞങ്ങൾക്ക് ക്രോസ് ഡ്രസ്സിങ് കാണാം, ഐ മീൻ ഈ ആചാരം കാണാം. ഗൈസ് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബേഴ്സ് മുത്തേക്ക് ഹായ് പറയണ എല്ലാവരും. നമ്മൾ ഐതിഹ്യം തപ്പി നടന്നു പോയപ്പോഴും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വെച്ചാൽ കിട്ടി. പക്ഷേ ഇവിടുത്തെ ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാനുള്ള വകുപ്പ് ഒപ്പിക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പറയുന്നത് ഇവിടെ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എന്നുള്ള ആൾക്കാരിങ്ങോട്ട് വരുമെന്നാണ് ഈ സംഭവം അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ ഇവിടെ പയ്യന്മാരൊക്കെ ഓടി ഇടുന്നവരുടെ സെൽഫി എടുക്കുകയാണല്ലോ. നമ്മുടെ കേരളത്തിലെ മിക്ക ആൾക്കാരും അറിയാതെ വടക്കോട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. എന്നാലും തൃശ്ശൂര്, കോഴിക്കോട്, എറണാകുളം ഉള്ള ആൾക്കാർ സ്ലാങ് നോക്കി അറിയാൻ പറ്റും. അവരാണ് കൂടുതലായിരിക്കും ഇത് ചെയ്യാൻ വരുന്നത്. ഇത്രയും വ്യത്യസ്തമായ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ട് ഞാൻ ഇതുവരെ എന്തുകൊണ്ട് അറിഞ്ഞില്ല. ഗൈസ് ഗൈസ് ഐതിഹ്യം പറഞ്ഞു തരാൻ വരുന്ന അല്പം പ്രായമുള്ളതാണ്. അപ്പം ചളിയടി കുറച്ചിട്ട് നമുക്ക് എന്താണ് ഐതിഹ്യം ഒന്ന് കറക്റ്റ് ആയിട്ട് കേൾക്കാം. ചേട്ടാ ഈ ഐതിഹ്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറെ നേരമായിട്ട് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കാം. ഇത് പണ്ട് പുരാതന കാലം മുതൽ കാട് പഠനം പിടിച്ച ഒരു പ്രദേശമാണ്. അന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ വന്ന് കളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു ദിവസം അവിടെ ഒരു നാളികേരം പടർന്നു വീണ് കിട്ടി. ആ നാളികേരം ഇവിടെ ഭൂതക്കുളം എന്നൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ സൈഡിലെ കല്ലിലിടിച്ചപ്പോഴും ആ ശിലയിൽ നിന്നും ആ കല്ലിൽ നിന്നും നീളം രക്തം വാർന്നു. അപ്പോഴത്തേക്ക് കുട്ടികൾ പരിഭ്രാന്തരായി. കല്ലിൽ നിന്നും ചോര വരുന്നവരുടെ പരിഭ്രാന്തരായപ്പോൾ കുട്ടികളുടെ നാട്ടുപ്രമാണിമാരൊക്കെ അറിയിക്കുകയും അവരെല്ലാവരും ഒത്തുകൂടി പ്രശ്നം വെച്ചു
അപ്പോൾ ഇവിടെ സ്വാത്തിക ഭാവത്തിലുള്ളൊരു വനദുർഗ കുടികൊള്ളുന്നു. ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് ക്ഷേത്രം കെട്ടി ഇവിടെ ദേവിയെ കുടിയിരുത്തണമെന്ന് അന്ന് ഈ പ്രശ്നം വെച്ച് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുപ്രമാണിമാർ കൂടി ഇവിടെ ക്ഷേത്രം പണിയുകയും അന്നിവിടെ ഈ കളിച്ചിരുന്ന കുട്ടികൾ തന്നെ അന്ന് ഈ വെള്ളക്ക കൊണ്ട് കുതിരയുണ്ടാക്കി അവർ ഇവിടുത്തെ തോർത്ത് നേരതുപോലെ ഇട്ട് വിളക്കെടുത്ത് അങ്ങനെയാണ് ഈ ഐതിഹ്യം വരുന്നത്. ഈ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുന്നതും എന്തായാലും അത് അറിഞ്ഞതിൽ വളരെ സന്തോഷം ചേട്ടാ. ഞങ്ങൾ കുറെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ശരി, താങ്ക് യു. ഓക്കെ. ചവറയിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഇവർ ഈ സൈഡിൽ വെച്ചോണ്ടിരിക്കുന്ന മറ്റേ കുറ്റിപോലത്തെ വിളക്കില്ല, അതാണ് ചമയ വിളക്ക്. ആ വിളക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ചമയ വിളക്ക് മഹോത്സവം എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മൂവ്. ഇവിടെ നിന്നാണ് ഗൈസ് ഈ ചമയ വിളക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിന്ന് ഫുൾ കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ബട്ട് നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നേക്കാണ്. അതെ ഗൈസ്, ഞങ്ങളുടെ ക്യാമറയിൽ ചാർജും തീർന്ന് സ്പേസും തീർന്ന്, അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ് നിർത്തി. ബട്ട് ഒരു കാര്യം പറയാതിരിക്കാം ഗൈസ്, ഗേൾസ് നിങ്ങളുടെ അടുത്താണ്, നിങ്ങൾ മേക്കപ്പിൽ മാത്രമാണ് പിടിച്ചിരിക്കുന്നത് മനസ്സിലായി. കാരണം ഇവിടെ നിൽക്കുന്ന പയ്യന്മാര് പെമ്പിള്ളരെ വെല്ലു അമ്മ അതിരി ഗ്ലാമർ ആയിട്ടാണ് നിൽക്കുന്നത് ഗൈസ്. പറയാതിരിക്കാം, കാരണം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അല്ല, ഈ മേക്കപ്പ് ഇട്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് ധരിച്ചെന്ന എല്ലാ പയ്യന്മാർക്കും ഒരു വലിയ ഷൗട്ടൗട്ട്. കേരളം ഒരു വെറൈറ്റി സ്ഥലമാണ് ഗൈസ്, ഒരു വെറൈറ്റി സ്ഥലം സത്യം. ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇതുപോലെ വല്ല വ്യത്യസ്ത ആചാരങ്ങൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പറയുക ഗൈസ്. അത് പറഞ്ഞുകൊണ്ട് ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതൊരു വ്ളോഗ് ആക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല, ബട്ട് സ്റ്റിൽ വ്ളോഗ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളത് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയെന്ന് തന്നെ എനിക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണിലേക്ക് ഗോ. കാർത്തിക് സൂര്യ പൊളിച്ച് പൊളിച്ച് പിടിച്ചാണ്ടോ റെക്കോർഡ്.